നമ്മെല്ലാവരെയും കർത്താവായ യേശുവിന്റെ പാദത്തിങ്കൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. പ്രാർത്ഥനാ സഹായം കൂടുതൽ ആവശ്യമായ എല്ലാവരെയും പ്രത്യേകമായിട്ട് കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ശാന്തമായി നിന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമുക്കൊന്നിച്ച് ഈ തിരുവിളിയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊരു ബലി അർപ്പിക്കാം അനുരഞ്ജിതനായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊരിയാകും തിരുമുമ്പാകെ അണച്ചിടാം അത്യുന്നതങ്ങളിൽ ദൈവത്തിനും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓരോ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രോപപ്പെടുത്തത് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യ വംശത്തിന് നവീകരണത്തിന് രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ പ്രിയപുത്രൻ കാരുണ്യപുറം നൽകിയ ഇവ രഹസ്യങ്ങളെ പരിഗണത്തിന് ബലഹീനരാജങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെ നാഥായനേക്കും കർത്താവേ മമ രാജാവേ പാടും നിൻ പുകഴ് എന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അവനവരതം കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും എന്നാൽമാവി പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും അരഞ്ഞനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ ഭയവും നല്ല പ്രതീക്ഷയുമായി തന്നെ തേടും അരതതിൽ സ്നേഹമരന്തം വർഷിക്കും കർത്താവെന്നും കുറവെന്നേ കാതലും അതുപോലാൽഭജനും ഗ്രോഹാക്യം സ്തുതി എന്നേക്കും ആദ്യ മുതൽക്കെന്നതുപോലെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഘോരമൂത്താലം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് തുതിയും ബഹുമാനോദരത്തെയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. േശ്വരനെ വാഴ്ത്തിടുവിൻ
പരിപാവനനാം സർവേഷാം പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും പുത്രനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോഴും ഞങ്ങളെ ആകർഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 12:18-26 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ ഓരോ ആശീർവദിക്കണമേ. എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം കൂടെ ഒരു അവയവമായിരുന്നെങ്കിൽ ശരീരം എവിടെയാകുമായിരുന്നു? ഇപ്പോഴാകട്ടെ പല അവയവങ്ങളും ഒരു ശരീരമാണുള്ളത്. കണ്ണിന് കൈയോട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്നോ തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെ കൊണ്ട് ഉപയോഗമില്ല എന്നോ പറയുക സാധ്യമല്ല. നേരെ മറിച്ച് ദുർബലങ്ങളെന്ന് കരുതപ്പെടുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. മാന്യങ്ങളല്ലെന്ന് കരുതപ്പെടുന്ന അവയവങ്ങൾക്ക് നമ്മൾ കൂടുതൽ മാന്യത കൽപ്പിക്കുകയും ഭംഗി കുറഞ്ഞവ എന്ന് കരുതപ്പെടുന്നവയെ കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഭംഗിയുള്ള അവയവങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ല. ദൈവമാകട്ടെ അപ്രധാനങ്ങളായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കത്തക്ക വിധം ശരീരം സംവിധാനം ചെയ്തിരിക്കുന്നു. അത് ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ പരസ്പരം തുല്യശ്രദ്ധയോടെ വർത്തിക്കേണ്ടതിന് തന്നെ. ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ കൈകൂടി വണങ്ങിടാം. കർത്താവേ ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിന്ന് സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിന്ന് സുവിശേഷം പൂങ്കിരണം നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 6:30-36 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ അവർ ചോദിച്ചു, ഞാൻ കണ്ടതിനെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ്? നീ ചെയ്യുക എന്താണ്? നീ പ്രവർത്തിക്കുക. അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പോൾ അവർ അവരോട് അപേക്ഷിച്ചു, കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നേൽ വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നേൽ വരണമേ. പന്തക്കുസ്ത തിരുനാളിൽ ശ്രീധന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ.
വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളെയും കൃപാവനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ ഞങ്ങളെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ആലഞ്ചേരി മെത്രാപൊലിത്തയെയും ഞങ്ങളെ അതിരൂപതാദൃശനായ ആദർശ പിതാവിനെയും ഞങ്ങളെ മേലദൃശ്യ പിതാവുമായ പോളി പിതാവിനെയും മറ്റെല്ലാ മിത്രന്മാരെയും പ്രേക്ഷിതങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന് ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവിതം നൽകുന്ന പരിശുദ്ധാത്മാവേ കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ വിനിയോഗം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപം ഞങ്ങളിൽ നിറയ്ക്കണം. ഞങ്ങളുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളോട് വർഷിക്കണമേ. അങ്ങനെ വയ്യവും ഗ്രഹവും അങ്ങ് ദാരുണ്യാതിരേഖത്താ തിരഞ്ഞെടുത്ത അങ്ങയുടെ അധികമാചനം മുഴുവൻ്റെയും കടങ്ങൾ വർദ്ധിക്കും. പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ദാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തിൻ്റെയും നാഥനാ ദൈവം നൽകവാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിനാശരണപ്പെട്ടു നമ്മുടെ പിതാവായ മാർത്തോമാസ്തിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോട് ഉയർത്തുന്ന പ്രതീക്ഷയോടുകൂടി പിരിച്ചുപോയവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ തിരികളെ ആലപിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വാദ്യാർഗി സ്മാരപത്രാത്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് മേലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. ശിഹായുടെ കൃപയാൽ ഈ പേരെ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. താമയാശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ കുർബാന എന്റെ കടങ്ങൾ വെളിപ്പെടുത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. സഹോദരേയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പറ്റി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ്
അങ്ങനെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നത് ഇവ രഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമാകട്ടെ ഞങ്ങളങ്ങ് കാരുണ്യാതിരേഖത്തായ യോഗ്യരാക്കി അങ്ങ് നൽകിയതാനന്ദ കഞ്ഞ സ്നേഹത്തോടെ നിറച്ച വിശ്വാസത്തോടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാകുന്ന നന്ദിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് തുറിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മരുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവരെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ വിശുദ്ധിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിദീർഘമായ ദിവസങ്ങളിൽ നിരാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്മാരെ ആവശ്യം വരെ സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കടുക താഴ്ത്തി വിചാരങ്ങൾ ശ്രദ്ധയിലേക്ക് നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിശ്വാമിശിഹാവൃതമയും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനാ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനാ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായും യുദ്ധവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമമില്ല അധരങ്ങളിൽ നിന്ന് തുനിയും എല്ലാ നാമുകളിൽ നിന്നും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും വർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കരിപോലെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സുഖവാസികൾ ആയിരങ്ങളും മാലാഖമാര പതിനായിരങ്ങളും ക്രോവേന്മാരോടും ശ്രാപ്തയന്മാരോടും ചേർന്ന് അതിനായിക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ തുതിച്ചുകൊണ്ടവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിരുത്തി പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമാതൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവർ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്തിട്ട് പതിതാ സ്തോത്രം ചൊല്ലി വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടവർ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Thank you.
അങ്ങ് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും മാനങ്ങൾ അങ്ങേക്ക് തുതിയും ബഹുമാനങ്ങളുടെ ചെയ്യും ആരാധനയെ സമർപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനാ ദൈവമേ പ്രധാന ആചാര്യനും സാർവത്രിക സമയം നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും സിവമലബാർ സമയം നയിക്കുന്ന ജ്യോതിപിതാവിനും ഞങ്ങളുടെ മറ്റെല്ലാ മെത്രാന്മാർക്കും മെത്രാപുരിത്തമാർക്കും വേണ്ടിയും രൂപതാധ്യക്ഷനായ പോലിപിതാവിന് വേണ്ടിയും കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദ്യ വിദ്യാർത്ഥികൾ സന്യാസിനി സന്യാസികൾ അൽപമായ പ്രേക്ഷിതരും എല്ലാവർക്കുമായും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സിഹന്മാരും രക്തസാക്ഷികളും വന്നതിന്റെ ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ ജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ മീ കുർബാന സ്വീകരിക്കണമേ. ശിശുതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളിടയിൽ നിന്നും മരണം വഴി അങ്ങേ പങ്കിലേക്ക് വിളിക്കപ്പെട്ട എല്ലാവർക്കും അങ്ങനെ കാര്യം പ്രതീക്ഷിച്ചു അങ്ങേ സന്നിധാനത്തിലായിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് ഈ ബലിയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും അയോഗ്യനായിരിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തം ഞങ്ങൾ അർപ്പിക്കുന്ന ഓർമ്മയാ ദിനത്തിൽ ദൈവമാതാവായ കണികാമരത്തിന്റെയും തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധന്മാ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ വന്യവും സമൃദ്ധവുമാ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങനെ പ്രിയവർത്തനായ യേശുവിന് ശിഖായം അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങനെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുവിന് ശിഖായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെയും മുമ്പിൽ അവർക്കും പ്രത്യാഗ്രഹം നമ്മളെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ടും സഹോദരന്റെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ും കലഹങ്ങളും പിടിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ആത്മാവിന്റെ ആത്മാവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശ്വനാഥൻ തന്റെ പ്രിയ ശിഷ്യഗണത്തെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്കും ഒന്ന് ചേർന്ന് പ്രകാരം ആവർത്തിക്കാം. സ്വസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിന് സമാധാനം നിങ്ങളോട് കൂടെ. അമ്മയോടും അമ്മയുടെ ആത്മാവോട് കൂടെ. വിശദജനത്തിനുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രം പരിശുദ്ധനാകുന്നു, ഏക രൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സ്വർഗീയ മനവാള, നിന്റെ പിന്നിക്കപ്പെട്ടവർക്ക് നിന്റെ അമൂല്യത്തിന്റെ കാസം നിസ്സക്ഷമാക്കി പാലം ചെയ്യുവാൻ പാപിയായനെയും അനുവദിച്ചു. അങ്ങനെ അവൻ നിന്റെ മാനസ്നേഹത്തിന് നീക്കി. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തെ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരന് സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാലം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. Thank you.
പിതാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിലെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തൃത്വവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളെ മോചനത്തിനായ കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങനെ മഹനീയമായ തൃത്വത്തിന് തുതിയും ബഹുമാനവും പുതുവേയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായനേക്കും ഈശ്വരത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, തൃത്വവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും പുറക്കുകയും അപരാധം ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കടമാശുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേൽ ചിത്രത്തെ അധികമേ, നിങ്ങളെ മേൽ അവിടെ നിന്ന് പാപനം ചൊരിയട്ടെ. അവിടെ നിന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയും.